നമസ്കാരം. 16-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഹെയ്ത്തിയിൽ കർഷക തൊഴിലാളികൾക്ക് ക്ഷാമം രൂക്ഷമായി. കരിമ്പിൻ തോട്ടങ്ങൾ കരിയിലക്കാടിന് സമമാക്കാതിരിക്കാൻ അവർ കണ്ടെത്തിയ പോംവഴിയായിരുന്നു ആഫ്രിക്കൻ അടിമകൾ. കോംഗോയിൽ നിന്നും എത്തിയ അടിമകളെ കൊണ്ട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഫ്രഞ്ച് വൈസ്രോയികൾ പണിയെടുപ്പിച്ചു. കടുത്ത അന്ധവിശ്വാസികളായ ആഫ്രിക്കൻ അടിമകൾ മരണശേഷം തങ്ങളുടെ ദേശത്ത് മടങ്ങി എത്തുമെന്നും ശാന്തിയുമായി ജീവിക്കാൻ ആകുമെന്നും അടിയുറച്ച് വിശ്വസിച്ചു. അവർ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരുന്നു. പട്ടിണി മൂലവും പീഡനം മൂലവും പലരുടെയും ജീവിതം അവസാനിച്ചപ്പോൾ മറ്റു ചിലർ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു. സ്വയം ജീവനെടുക്കുന്നവർ സ്വദേശത്തേക്ക് മടങ്ങാതെ ഗതി അന്വേഷിച്ച് അലയുമെന്നൊരു വിശ്വാസം കോംഗോയിൽ നിലനിന്നിരുന്നു. ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കളെ രാത്രി കരിമ്പിൻ കാട്ടിൽ പലപ്പോഴായി കണ്ടെന്ന് ഹെയ്തി നിവാസികൾ പറഞ്ഞു പരത്തി. 1804-ൽ ഹെയ്തി വിപ്ലവത്തോടെ ഫ്രഞ്ചുകാർ അവിടം വിട്ടപ്പോൾ ആ സംഭവങ്ങൾ അവരുടെ നാടോടി കഥകളിലേക്ക് ചേക്കേറി. കോംഗോ ഭാഷയെ അടിസ്ഥാനമാക്കി അത്തരം ആത്മാക്കൾക്ക് സോംബി അഥവാ മരിച്ച ആളിന്റെ ആത്മാവ് എന്ന നാമകരണം ചെയ്തു. ഹെയ്തിയിലെ ബുഡു മതത്തിലെ ബോക്കോർ എന്ന ദുർമന്ത്രവാദികൾ സോംബികളെ അടിമകളാക്കാൻ തീരുമാനിച്ചതിലൂടെ ഒട്ടേറെ പേർക്ക് സാമൂഹിക ജീവിതം നഷ്ടമായി. മനുഷ്യ ശരീരത്തിൽ ചില വിഷക്കൂട്ടുകൾ കുത്തിവെച്ച് മൃതദേഹ തുല്യമാക്കുകയും ബന്ധുക്കൾ അവരെ സംസ്കരിച്ച ശേഷം മന്ത്രവാദികൾ കല്ലറ തകർത്ത് മരുന്നുകൾ നൽകി ജീവനുള്ള ശവശരീരങ്ങളാക്കി മാറ്റുന്നതുമായിരുന്നു രീതി. ഹെയ്തി സർക്കാരിന്റെ ആർട്ടിക്കിൾ 244 പ്രകാരം ഒരു വ്യക്തിയെ സോംബിയാക്കി മാറ്റുന്നത് കൊലപാതക കുറ്റമാണെന്നിരിക്കെ 1997-ൽ ഇത്തരത്തിൽ 5 കേസുകളുടെ പഠനം നടന്നിട്ടുണ്ട്. സോംബി അവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രപരമായി നൽകിയ പേര് CDHD എന്നാണ്. CDHD ബാധിതമായ ഒരു ശരീരത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്: പ്രവൃത്തികൾക്ക് മേലുള്ള സ്വനിയന്ത്രണം നഷ്ടമാവുക, ഭാഷാ പ്രവർത്തന രഹിതമാവുക, അനിയന്ത്രിതമായി ദേഷ്യം, മന്ദഗതിയിൽ ചരിഞ്ഞുള്ള ചലനം, ആഹാരത്തോട് അടങ്ങാത്ത അത്യാർത്തി, കഠിനമായ ഉറക്കമില്ലായ്മ, ആന്റി സോഷ്യൽ മനോഭാവം, പരിചിത വസ്തുക്കൾ തിരിച്ചറിയാതെ വരിക എന്നിവയാണ്. മേൽപ്പറഞ്ഞതിൻ്റെ ആകെത്തുകയാണ് CDHD. ഇതിൽ പറഞ്ഞ പ്രകാരം ഭാഷ, ചലനം, വിശപ്പ്, ഉറക്കം, ദേഷ്യം, കാഴ്ച എന്നിവയെ ഒരുമിച്ച് തകരാറിലാക്കാൻ തക്ക ഒരു വൈറസ് ഒന്നും നിലവിൽ എവിടെയുമില്ല. ഇതിൽ പറഞ്ഞ പ്രകാരം ഭാഷ, ചലനം, വിശപ്പ്, ഉറക്കം, ദേഷ്യം, കാഴ്ച എന്നിവയെ ഒരുമിച്ച് തകരാറിലാക്കാൻ തക്ക ഒരു വൈറസ് ഒന്നും നിലവിലെവിടെയുമില്ല. എന്നാൽ ജനിതക എഞ്ചിനീയറിംഗ് മുഖേന CDHD സമാനമായ വൈറസുകളെ നിർമ്മിക്കാൻ നിന്ന് കഴിയുകയും ചെയ്തു. മാത്രമല്ല, ഹോളിവുഡിലെ സോംബി സിനിമകൾ കണ്ടിട്ടുള്ളവർ ഒരിക്കലെങ്കിലും ഇങ്ങനെ മനുഷ്യരിൽ സംഭവിക്കുമോ എന്ന് ചിന്തിക്കാതിരിക്കില്ല. ഇത്തരം സോംബി ജീവിതങ്ങൾ മറ്റു ജീവികളിൽ അത്ര അപൂർവമല്ല എന്നതാണ് സത്യം. മനുഷ്യർക്കിടയിൽ സോംബികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനാകില്ലെങ്കിലും മനുഷ്യരുടെ സ്വഭാവത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പലതിനെക്കുറിച്ചും കൂടുതൽ അറിവ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.